കാടിന്റെ സൂപ്പർ ഹീറോയായി മാറിയ ചോട്ടുമാൻ. ഒരു സുന്ദരമായ കാട്ടിനുള്ളിൽ ചോട്ടു അതിന്റെ അമ്മയോടൊപ്പം ജീവിച്ചു വന്നു. ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും നല്ല മൃഗങ്ങളായിരുന്നു. എന്നാൽ കാലുചെന്നായ അതിന് ദുഷിച്ച മനസ്സായിരുന്നു. കള്ളൻ, ആരും നന്നാവാൻ ഇഷ്ടമില്ലാത്ത ജന്തു, ആര് സന്തോഷിച്ചാലും അതിന് സഹിക്കുകയേയില്ല. ഒരു ദിവസം ചോട്ടുമാൻ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം വീട്ടിലെത്തിച്ചേർന്നു. അത് നോക്കിയപ്പോൾ അതിന്റെ അമ്മ വേദനയിൽ പിടയുന്നു. അയ്യോ ദൈവമേ. അയ്യോ അമ്മേ, എന്തു പറ്റി? അമ്മയ്ക്ക് എങ്ങനെയാ പരിക്കേറ്റതമ്മേ? ചോട്ടുമോനെ, ഇന്ന് രാവിലെ ഞാൻ ഭക്ഷണം അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. ഷേർഖാന്റെ ശബ്ദം കേട്ട ഉടനെ പേടിച്ച് ഞാൻ പോയി ഒളിച്ചിരുന്നു. അത് ഒരു വലിയ കുറ്റിക്കാടായിരുന്നു. എനിക്കവിടെ വഴി തെറ്റി. അവിടെ നിന്നും വെളിയിലേക്ക് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഉണങ്ങിയ ഒരു കമ്പന്റെ കാൽ കുത്തി. എനിക്ക് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് മോനെ. ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ഈ വേദന ഒട്ടും സഹിക്കാൻ വയ്യ. ഇത് കേട്ട് ചോട്ടുമാൻ ഒരുപാട് വിഷമിച്ചു. അമ്മേ, ഈ മുറിവ് ഇനി എങ്ങനെ ശരിയാവാനാ? ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ അമ്മേ? അയ്യോ, ഉറപ്പായും മരുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കറുപ്പ് മലയിൽ വളരുന്ന ആ നീലിപ്പൂക്കൾ കൊണ്ട് ഇതുപോലെയുള്ള വേദന എല്ലാം ശരിയാക്കാൻ പറ്റൂ. എന്നാൽ അവിടേക്ക് ആര് പോകാനാ? അവിടേക്ക് പോകാൻ ദൂരവും കഷ്ടപ്പാടും ഉണ്ട്. പക്ഷികൾക്കേ പറ്റൂ, അവറ്റകൾക്കും പാടാണ്. നമുക്ക് വേണ്ടി അവിടം വരെ ആര് പോകാനാ? എന്നാൽ അമ്മേ, അമ്മ ഇങ്ങനെ വേദനയിൽ പിടിയുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏതെങ്കിലും പക്ഷിയോട് പോയി സംസാരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും പോകാമെന്ന് സമ്മതിച്ചാലോ? വേണ്ട മോനെ, ദയവ് ചെയ്ത് നീ പോവല്ലേ. ചോട്ടുമാൻ അവന്റെ അമ്മ പറഞ്ഞത് കേൾക്കാതെ അവിടെ നിന്നും അവൻ ഇറങ്ങിപ്പോയി. കാട്ടിലുള്ള എല്ലാ പക്ഷികളോടും അവൻ പോയി സംസാരിച്ചു. എന്നാൽ ആ കറുത്ത മലയിലേക്ക് പോകാനുള്ള ധൈര്യം ആർക്കും തന്നെ ഇല്ല. അവസാനം അത് നിരുത്സാഹപ്പെട്ട് തന്നെത്താൻ പോകാമെന്നുള്ള രീതിയിലുമായി. ഒരുപാട് നേരം കഴിഞ്ഞ് അത് കണ്ടു, ഒരു ദേവത നീല പൂക്കൾക്ക് മുൻപിൽ നിന്ന് അതിന്റെ മണം നുകർന്നുകൊണ്ടേ നിൽക്കുന്നു. എന്തൊരു മണം, എന്തൊരു മണം! ഇത് ആ നീലപ്പൂവാണോ? ഇത് അരച്ച് തേച്ചു കഴിഞ്ഞാൽ എല്ലാ വേദനയും പോകുമോ? അയ്യോ, നീ ആരാ? നിങ്ങൾ പേടിക്കണ്ട, എനിക്കറിയാം നിങ്ങളൊരു ദേവതയാണെന്ന്. നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടേക്ക് മൃഗങ്ങളൊന്നും വരാറില്ല, അതുകൊണ്ടാ നിന്നെ കണ്ട് ഷോക്കായത്. ഞാനും ഇവിടെ വരില്ലായിരുന്നു. എന്നാൽ എനിക്ക് വേദന അകറ്റുന്ന നീല നിറത്തിലുള്ള പൂവ് എനിക്ക് വേണം. ഈ നീലിപ്പൂക്കൾ നിനക്ക് ആ കറുത്ത മലയിലേക്ക് കിട്ടു. എന്നാൽ അതിന്റെ ആവശ്യം നിനക്കെന്തിനാ? നിനക്ക് കുഴപ്പമില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് കാലിൽ പരിക്കേറ്റു, അത് ശരിയാക്കാൻ എനിക്ക് ആ നീല നിറത്തിലുള്ള പൂവ് വേണം. എന്നാൽ നീയൊരു മാനായത് കൊണ്ട് നിനക്ക് ആ മലയിൽ കയറാൻ പറ്റില്ല. അത് വളരെ വലുതാ, പക്ഷികൾക്കേ പോകാൻ പറ്റൂ. എന്നാൽ നിങ്ങൾക്ക് പക്ഷിയെ പോലെ പറക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ പോയി എനിക്ക് ആ പൂവ് പറിച്ചുകൊണ്ട് വരാമോ? എനിക്ക് അവിടേക്ക് പോകാൻ പറ്റും. എന്നാൽ അവിടെയുള്ള ഓക്സിജൻ ഞങ്ങൾ ദേവതകൾക്ക് പറ്റില്ല. നാലു വശത്തും പൂക്കളുടെ മണം മാത്രമേ കാണൂ. ദൈവം എനിക്ക് ചിറക് തന്നിരുന്നെങ്കിൽ ഞാൻ എന്റെ അമ്മയെ മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും ആ പൂവ് പറിച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷം അവർക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത് കേട്ട ദേവതയ്ക്ക് അതിനോട് കരുണ തോന്നി. നിന്റെ ആഗ്രഹം നിറവേറാൻ പോകുന്നു. നിനക്ക് പറക്കാൻ ഞാൻ ചിറകുകൾ തരാം. എന്താ, നിങ്ങൾ സത്യമായിട്ടുമാണോ പറയുന്നത്? ആഹാ, ഉറപ്പായും. എന്നാൽ പ്രോമിസ് ചെയ്യണം, ഈ ചിറക് ഉപയോഗിച്ച് നീ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. ഞാൻ പ്രോമിസ് ചെയ്യാം. ശരി ശരി. ദേവത തലയിൽ കൈവച്ച് മന്ത്രം ചൊല്ലി. അപ്പോൾ അവരുടെ കയ്യിൽ പെട്ടെന്നൊരു മുത്തും വന്നു. ഈ മുത്ത് നീ കയ്യിൽ വയ്ക്കേ. എപ്പോഴെല്ലാം നീ ഈ മുത്ത് തലയിൽ വയ്ക്കുന്നോ അപ്പോൾ നിനക്ക് നിന്റെ ചിറകുകൾ കിട്ടും, കേട്ടോ? നിന്റെ തലയിൽ നിന്ന് ആ മുത്ത് പോകാത്തത് വരെ നീ അത് സ്വയം എടുക്കാൻ ശ്രമിക്കരുത്. ചോട്ടുമാൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ആ മുത്തും അവരുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് ആ മുത്ത് തലയുടെ മുകളിൽ വച്ച ഉടനെ അതിന് ചിറകും വന്നു. പ്രിയപ്പെട്ട ദേവതയെ, ഒരുപാട് നന്ദി. ഞാൻ ഈ ചിറകുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. എല്ലാ മൃഗങ്ങളെയും ഞാൻ സഹായിക്കും. നല്ല ഭംഗിയുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഓർത്തുവച്ചോ, ഇത് പകലിൽ മാത്രമേ പ്രവർത്തിക്കൂ.
രാത്രി ഒരു പക്ഷേ നിനക്ക് ചിറക് വന്നാൽ അത് പ്രവർത്തനരഹിതമാകും. അത് നിന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി വിടും. അതുപോലെ ഇടയ്ക്ക് പ്രവർത്തനരഹിതമാകുകയും ചെയ്യും. നീ മുകളിൽ നിന്നും താഴേക്ക് വീഴാനും ചാൻസ് ഉണ്ട്. ഓ, അങ്ങനെയാണോ? ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ പകലാണ്, എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഞാൻ പോയിട്ട് വരട്ടെ? ആഹാ, നീ വേഗം പോയി നിന്റെ അമ്മയെ രക്ഷിക്കേ. നന്ദി, ഞാൻ നിങ്ങളെ ഒരു തവണ കൂടി ഇനിയും മീറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ചോട്ടുമാൻ പറക്കാൻ തുടങ്ങി. അത് ആകാശത്തിൽ പറക്കാൻ തുടങ്ങി. അത് ഒരുപാട് സന്തോഷിച്ചു. അത് കറുപ്പുമലയിലേക്കും പോയി. ഒരുപാട് നേരം അന്വേഷിച്ചപ്പോൾ അതിന് നീലി റോസാപ്പൂ കിട്ടി. അതും പറിച്ച് അത് തിരിച്ചു വീട്ടിലേക്ക് പോയി. അത് ആകാശത്തിൽ പറക്കുന്നത് കണ്ട് എല്ലാ മൃഗങ്ങൾക്കും അത്ഭുതം തോന്നി. അത് കണ്ട മൃഗങ്ങളെല്ലാം അതിന്റെ പിന്നാലെ തന്നെ ഓടിപ്പോയി. അങ്ങനെ അത് അതിന്റെ അമ്മയുടെ അടുത്തേക്കും എത്തി. അത് ഭൂമിയിൽ കാലുവെച്ച ഉടനെ അതിന്റെ അമ്മയും അവിടെയുള്ള ബാക്കി മൃഗങ്ങളും അത്ഭുതത്തോടെ നോക്കി നിന്നു. ചോട്ടു, നിനക്ക് ഈ ചിറകൾ എവിടെ നിന്ന് കിട്ടി? അമ്മേ, അമ്മ ആദ്യം ഇതൊന്ന് കഴിക്ക്, അമ്മയുടെ കാലിന് വേദനയില്ലേ. അത് കേട്ട് അവന്റെ അമ്മ ആ റോസാപ്പൂ കഴിച്ചു. അത് കഴിച്ച ഉടനെ അതിന്റെ പരുക്കെല്ലാം മാഞ്ഞു പോവുകയും ചെയ്തു. ഒരുപാട് നന്ദി മകനെ, എനിക്ക് വേണ്ടി നീ ഒരുപാട് ബുദ്ധിമുട്ടി. കുഞ്ഞു മാനെ, നിനക്കെങ്ങനെയാ ചിറകുകൾ വന്നത്? നീ ഒരു മാനായിട്ടും എങ്ങനെ പറക്കുന്നു? ഇതെന്തൊരു അത്ഭുതമാ. ഇത് കേട്ട ചോട്ടുമാൻ അവരോടെല്ലാവരോടും നടന്ന കഥകൾ പറഞ്ഞു. ഇനി മുതൽ ഏതെങ്കിലും ഒരു മൃഗത്തിന് ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഇത് കേട്ട ഉടനെ എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. അന്നു മുതൽ അതിന് പറക്കാൻ പറ്റുമെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. ഈ വിഷയം കാലു ചെന്നായിയും അറിഞ്ഞു. ദേവതകളെ പോലെ ചിറക് വെച്ച് ഇവൻ ഈ കാടിന്റെ ഹീറോ ആകാമെന്ന് കരുതിയോ? ഞാൻ ഇവനെ വളരാൻ അനുവദിക്കില്ല. ഇവന്റെ ചിറകുകൾ ഞാൻ പറിച്ചു കളയും.